ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു ഇളനീർ ജ്യൂസ് തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓളെന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇളനീർ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഇളനീർ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പല ആളുകളും പല രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ചില ആളുകൾ ഇതിൽ പാല് ചേർക്കും, ഹണി ചേർക്കും, ആ രീതിയിലൊക്കെ തയ്യാറാക്കാറുണ്ട്. ഞാനിവിടെ നാച്ചുറലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി 3 കപ്പ് ഇളനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് ഇളനീരും ഇതിൻ്റെ കാമ്പും ഞാൻ എടുത്തിട്ടുണ്ട്. അതടക്കം ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇളനീരിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര തീരെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇളനീരിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലേവറിന് വേണ്ടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കൻ്റെ പൊടിയാണ്. അപ്പോൾ ഏലക്കൻ്റെ പൊടിയും കൂടി ചേർത്തടിക്കുമ്പോൾ ഈ ഒരു ഇളനീർ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റീഫ്രഷിംഗ് ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് എത്ര കുടിച്ചാലും നമുക്ക് മതിയാകില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ജ്യൂസ് തയ്യാറായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കരിക്കിലും ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്ട്രോ ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. നമ്മൾ ഏത് തരം ജ്യൂസ് കഴിച്ചാലും നമുക്ക് വഴിയോരങ്ങളിലൊക്കെ നമ്മൾ കരിക്ക് കാണുമ്പോൾ നമ്മൾ കുടിച്ചു പോകും അല്ലേ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇളനീർ ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.